ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടമ്മമാരെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം, ഇതുപോലത്തെ ചെയ്ത് കൂടെ നോക്കൂ. നമ്മുടെ വീടുകളിൽ നമ്മൾ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അത് ബ്ലോക്ക് ആകത്തില്ല. ഇതിലുള്ള വേസ്റ്റ്, അതുപോലെ അതിലെ പൈപ്പിലുള്ള പായൽ, ചെറിയ ചെറിയ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബ്ലോക്ക് ഒന്നും ഉണ്ടാകത്തുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് കഴിയുമ്പോൾ ചെറിയ ചെറിയ ചോറുകൾ അങ്ങനെ ഇങ്ങനെ എല്ലാ അഴുക്ക സാധനങ്ങൾ പോയി ആ ഹോൾസിലൂടെ പോയി കഴിഞ്ഞാൽ അതിലടിയുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും ബ്ലോക്ക് ആകും. അതുപോലെ ഇതുപോലെ അഴുക്കായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക. ചെയ്തിട്ട് ഇതിൻ്റെ ബ്ലോക്ക് മാറാനുള്ള ചെറിയൊരു ടിപ്പും കൂടെ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ നാരങ്ങ ഇല്ലെങ്കിൽ നാരങ്ങയുടെ തൊണ്ടാണെങ്കിലും മതി. നല്ല നാരങ്ങ വേണമെന്നൊന്നുമില്ല, പന്ന നാരങ്ങ, ചീന നാരങ്ങയൊക്കെ കാണുമല്ലോ, അതാണേലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഈ നാരങ്ങയിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡായി ഈ നാരങ്ങയും മാത്രം മതി നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റാനും, അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് നല്ല വെട്ടി തിളങ്ങി കിട്ടാനും, ഉപ്പ് കറ, വേസ്റ്റ്, അഴുക്ക് ഇതൊക്കെ പോകാനും ഒക്കെ അടിപൊളിയാണ് നമ്മുടെ ബേക്കിംഗ് സോഡ, അതുപോലെ നാരങ്ങ. ഇതിൻ്റെ ബാഡ് സ്മെല്ലെല്ലാം അബ്സോർബ് ചെയ്യാനൊക്കെ നല്ല കഴിവുള്ളതാണ് ബേക്കിംഗ് സോഡ. പായലൊക്കെ കളയാനൊക്കെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ നാരങ്ങയുടെ തുണ്ടും കൊണ്ട് നല്ലപോലെ ഒന്ന് തേച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ലപോലെ തേച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിൽ പിടിച്ചിരിക്കുന്ന എണ്ണ മയം, അതുപോലെ തന്നെ ആ സ്മെല്ല്, ആ അഴുക്ക, എണ്ണയുടെ ഒക്കെ ഒത്തിരി മയങ്ങളുണ്ടല്ലോ, അതെല്ലാം പോവുകയൊക്കെ ചെയ്യുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചുതരാം നല്ല വെട്ടിത്തിള. ഇപ്പോൾ തന്നെ നമ്മുടെ സിങ്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല തിളക്കം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അന്നപ്പോൾ ഇതേ ആദ്യം വെച്ച് നമുക്ക് ആ നാരങ്ങയുടെ തൊണ്ടി വെച്ച് കുറച്ച് ബേക്കിംഗ് സോഡ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാരങ്ങയുടെ തൊണ്ടി വെച്ച് ഒന്നും കൂടെ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് കഴുകി കാണിക്കുക. അന്നപ്പോൾ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ അഴുക്കും ആ എണ്ണമയവും എല്ലാം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഒക്കെ പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും നമ്മുടെ വീടിൻ്റെ അകത്ത് കിച്ചൺ സിങ്കിൽ നാരങ്ങയുടെ ഒക്കെ കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അതേ ഞാൻ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കണ്ടില്ലേ, അഴുക്ക് ഫുള്ള് ഇറങ്ങുന്നിട്ട് കണ്ട, ആ അഴുക്ക് ഫുള്ള് പോകുന്നതുകൊണ്ട് നല്ല കിച്ചൺ സിങ്ക് നല്ല വെളുത്ത് നല്ല സുന്ദരമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട്. എത്ര പഴകിയ കിച്ചൺ സിങ്ക് ആണെങ്കിലും നമുക്ക് ഇത് മാത്രം മതി ക്ലീൻ ചെയ്തെടുക്കാനും ആ ഉപ്പുകറിയൊക്കെ പോയി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുമാത്രമല്ല നമ്മൾ ആ ഈ ഒരൊറ്റ യൂസിലൂടെ തന്നെ ആ ബേക്കിംഗ് സോഡയുടെ നാരങ്ങയുടെ ഇത് ചെന്ന് കഴിയുമ്പോൾ തന്നെ ആ പൈപ്പിലെ പായലെല്ലാം പോയി നല്ലപോലെ വെള്ളം ഇതിലേക്കൂടെ നല്ലപോലെ ഒഴിച്ചു കൂടെ പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിലൊന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ കിച്ചൺ നമ്മുടെ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ഇതിൻ്റെ മാറ്റാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വെളിയിൽ നിന്നുള്ള ആരെയും ഒന്നും പിടിച്ച് നമുക്കത് ക്ലീൻ ശരിയാക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടമ്മമാർക്ക് തന്നെ ഇത് ചെയ്യാമെന്നുള്ളത് കണ്ടില്ലേ. നല്ലപോലെ ക്ലീനും ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലപോലെ വെള്ളവും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി ഇതിലെ ബ്ലോക്ക് മാറ്റാനുള്ള ഒരു സെക്കൻഡ് ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ നമ്മുടെ സിങ്കിൻ്റെ ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുക. ആ സെക്കൻഡിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിക്കുക. അതിനുശേഷം പൈപ്പ് പെട്ടെന്ന് തുറന്നുവിടുക. കാര്യം പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പായത് കാരണം പെട്ടെന്ന് തന്നെ ഉരുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും അടപ്പ് വെച്ച് മൂടി വെക്കുക, അല്ലെങ്കിൽ ചിരട്ട വെച്ചാണ് മൂടി വെക്കുക. രാത്രിയിൽ വേണം ഇത് ചെയ്യാൻ. കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വെച്ചിട്ട് കിടക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിക്കല്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ മാത്രമേ ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അതുകൊണ്ടാണ് രാത്രിയിൽ മാത്രം ഇത് ചെയ്ത് വെച്ചിട്ട് കിടക്കുക. അപ്പോൾ ആ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ എൻ്റെ മാറുന്നതാണ്. അതിനുശേഷം നിങ്ങളത് ചെയ്തതിന് ശേഷം ഇതുപോലെ നാരങ്ങ തൊണ്ടോ അല്ലെങ്കിൽ നാരങ്ങയോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിർത്തി വെക്കുകയാണെങ്കിൽ എലി, പല്ലി, പാറ്റ ഒന്നും വരുത്തുമില്ല. ആണുക്കളൊന്നും കയറി വരുത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ അടിയാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.